ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലമ്പുഴ പോയൊരു വീഡിയോ ആണ്. മലമ്പുഴ പോയപ്പോൾ അക്വേറിയത്തിൽ കയറിയ അക്വേറിയത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അക്വേറിയത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതുപോലെ പാമ്പിൻ്റെ സ്നേഹത്തിൻ്റെ ഉണ്ട്, പിന്നെ ഡാമിൽ പോയൊരു വീഡിയോ. അങ്ങനെ മൂന്ന് വീഡിയോ ആയിട്ടാണ് ഞാനത് ഇടുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അക്വേറിയത്തിൻ്റെ വീഡിയോ ഇടുന്നത്. ആദ്യം ഞങ്ങൾ അക്വേറിയത്തിലാണ് പോയത്. അപ്പം ഞങ്ങൾ ആര്യമ്പാവുന്ന് ബസ്സിന് കയറി പാലക്കാട് പോയി ഇറങ്ങി. പാലക്കാട് നിന്ന് നേരെ മലമ്പുഴക്ക് ബസ്സുണ്ട്. അങ്ങനെ മലമ്പുഴക്ക് ബസ് കയറിപ്പോയിട്ടാണ് ഞങ്ങൾ മലമ്പുഴ കാണാൻ പോയത്. ആര്യമ്പാവിൽ നിന്ന് നേരിട്ട് KSRTCക്കാണ് പോയത്. ഒലവക്കോട് ഇറങ്ങി പോവാം, പക്ഷേ ഞങ്ങൾ പാലക്കാട് പോയിട്ടാണ് പോയത്. പാലക്കാട് പോയിട്ട് പോവാണ് ഒന്നുകൂടെ സുഖം. അപ്പോൾ പിന്നെ അവിടുന്ന് നമുക്ക് നേരിട്ട് മലമ്പുഴക്ക് പോകുന്നതായിട്ട് തന്നെ ബസ്സുണ്ട്. അതുപോലെ വൈകുന്നേരത്തെ അവിടെ നിന്ന് തിരിച്ചു പോരാനുണ്ട് കേട്ടോ. ഞങ്ങളന്ന് രാത്രി 8 മണിക്കാണ് മലമ്പുഴക്ക് ഞങ്ങൾ പോരുന്നത്. അപ്പോഴും ഞങ്ങൾ ബസ്സിൽ തന്നെയാണ് പോയിട്ടുള്ളത്. സ്വന്തമായിട്ട് വണ്ടിയില്ലാത്തവർക്കും ഇതൊക്കെ കാണുകയൊക്കെ വേണമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ബസ്സിലല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ അക്കൂറിയം കാണാൻ വേണ്ടി ഇതാ കയറി പോകണം. ഇതിൻ്റെ ഉള്ളിൽ വെളിച്ചൊന്നുമില്ല കേട്ടോ. ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാ ഇഷ്ടം പോലെ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സൈസ് മീനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരുകളൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ടാണ് ഇങ്ങനെ മീനുകളുള്ളത്. ഞാൻ പണ്ട് മലമ്പുഴക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും അക്കൂറി ഉണ്ടായിരുന്നു എനിക്കറിയാം. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ അക്കൂറയൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ പാമ്പുകളെയും കാണുന്നത് ആദ്യമായിട്ട് തന്നെയാണ്. മലമ്പുഴ ഡാമിൻ്റെ ആ ഭാഗത്ത് കൂടി അങ്ങനെയൊക്കെ പോയിക്കോന്നല്ലാതെ ഇതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതെന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ നേരിട്ട് ആദ്യം പിന്നെ ഡാമിൽ കയറുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അക്കൂറിയം കാണാൻ വേണ്ടി പോയി. അക്കൂറിയം കണ്ട് അതുപോലെ തന്നെ പാമ്പുകളെയും കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഡാമിൽ പോയത്. അപ്പോൾ ഈ അക്കൂറിയും പാമ്പുകളൊക്കെ വേഗം നേരത്തെ തന്നെ അടക്കും. 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെയൊക്കെ അടക്കും. പിന്നെ ഡാമിൽ 8-9 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതാ എല്ലാ മീനുകളുടെ പേരും കൊടുത്തു. എനിക്ക് പറഞ്ഞുതരാനൊന്നും അറിയില്ല. അവിടെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചൊക്കെ അതിൻ്റെ പേരുകൾ എഴുതിയതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിരുന്നു. പിന്നെ മുത്തുമ്പോൾ വീഡിയോ എടുത്തപ്പോൾ ആ എഴുതിയതൊന്നും ചിലതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല. അത് ചിലപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ ശരിക്കും കാണുന്നില്ല. എല്ലാ ഏത് സൈസ് മീനാണെന്ന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, മീനുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലോ തരം മീനുണ്ടായിരുന്നു. നമ്മൾ കാണാത്ത പല വിധത്തിലുള്ള മീനുകളും, ചെറുതും വലുതും അങ്ങനെ വർണ്ണ കളറിലുള്ളതും പല സൈസിലുള്ള മീനുകളും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നോമ്പിൻ്റെയൊക്കെ മുന്നായിട്ട് നമുക്ക് മലമ്പുഴ ഒന്ന് പോകണമെന്ന് കുട്ടികളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഒരു മലമ്പുഴക്ക് പോകേണ്ടത് അങ്ങനെ വിചാരിച്ചിരുന്ന് നോമ്പും പെരുന്നാളും കഴിഞ്ഞപ്പോഴും ഒരു പിന്നെ ഇത് പോകണം എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് പോയൊരു പോക്കാണ്. അന്ന് പോകണമെന്നൊന്ന് വിചാരിച്ചിരുന്നില്ല. അന്ന് റിഹാൻ ഓൻ്റെ അമ്മമ്മ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി കറിഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടായൊരു പോക്കാണ് മലമ്പുഴക്ക്. അല്ലാതെ അപ്പോൾ അന്ന് പോകണമെന്നൊന്ന് വിചാരിച്ചിരുന്നില്ല. മുത്തുമോരെ ട്യൂഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ പോയത്. പോകുമ്പോൾ തന്നെ 2.5 മണിയായി. പിന്നെ വൈകുന്നേരത്താണ് അവളെ കാണാൻ രസം. വെയിലത്തൊന്നും പോയിട്ട് കാര്യമില്ലേനു. ആ ഒരു ടൈമിലൊക്കെയാണ് കാണാനുള്ളതും. വെയിലത്തൊക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ, ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടും വെയിലൊക്കെ അല്ല. ബസ്സിലൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ സൈസ് മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് മീനുകളൊക്കെ കാണാൻ കേട്ടോ. എന്തൊക്കെയോ പേരുണ്ട്, പക്ഷേ എനിക്ക് ഒന്നിൻ്റെ പേരും കാണാതെ എന്ന് എനിക്കറിയില്ല. ഇതുണ്ട്, അതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വീഡിയോയിൽ ശരിക്കും തെളിഞ്ഞ് കാണുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ, ശരിക്കും വായിക്കാം. എല്ലാ പേരുകളും വേറെ വേറെ കൊടുത്തിട്ടുണ്ട്. മീനുകളൊക്കെ കണ്ട് അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പിന്നെ പാമ്പുകളെ കാണാനാണ് പോയത്. പാമ്പുകളെയും കണ്ടിട്ട് പിന്നെയാണ് ഞങ്ങൾ മലമ്പുഴക്ക് ഡാമിലേക്ക് പ്രവേശിച്ചത്. അവിടെ കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത്. ഒരു 8 മണിക്ക് അവിടെ നിന്നൊരു ബസ് വരുന്നുണ്ടായിരുന്നു. ആ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് നേരിട്ട് ഡാമിൻ്റെ മുന്നിൽ തന്നെ പോരുന്നത്. നമുക്ക് നടക്കുന്നു വേണ്ട, ഡാമിൽ നിന്ന് ഇറങ്ങണതും ആ ഡാമിൻ്റെ അവിടെ തന്നെ ആയിട്ട് ബസ്സുകൾ നിർത്തിയിട്ടുണ്ടാവും.
അധികം ആളുകൾ സ്വന്തമായിട്ട് ബസ് വണ്ടി എടുത്ത് പോണവരാകും, സ്വന്തം വണ്ടിക്ക് പോണവരും അല്ലെങ്കിൽ വാടകയ്ക്ക് വിളിച്ച് പോണവരൊക്കെ ആകും. ബസ്സിനൊന്നും പോണവർ ഇനി അധികം ഉണ്ടാവില്ല. പക്ഷെ ബസ്സിന് പോണവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, നേരിട്ട് മലമ്പുഴക്കായിട്ട് തന്നെ ബസ് പോകണം. എന്ത് ഭംഗിയാന്നറിയോ മീനുകളെ കാണാൻ, ഭംഗിയുള്ള മീനുകളും അതിറ്റുള്ള അതിലിങ്ങനെ കളിക്കണ കാണാൻ അതിലും ഭംഗി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതുണ്ടോ മുതലിൻ്റെ തലയിലുള്ള ഒരു മീനാണ്, ഇതിന് എന്തോ ഒരു പേരുണ്ട്, ഇത് എല്ലാത്തിനും പേരുണ്ട്, പക്ഷെ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല എന്ന് മാത്രം. ഇതിങ്ങനെ ഇതിറ്റുള്ള തന്നെ നോക്കി നിൽക്കുമ്പോൾ നല്ല രസമാണ്, സമയം പോണത് അറിയണല്ല. പോകാനൊക്കെ വലിയ ഉഷാറാക്കാണ് റിഹാനക്കും റിഫാനക്കും ഒക്കെ, പക്ഷെ വരുമ്പോഴത്തേനും പറ്റാൻ മടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും പാലക്കാട് നിന്ന് നേരിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരെ കേട്ടോ. പിന്നെ ഞങ്ങൾ മലമ്പുഴ കണ്ടതിൻ്റെ ശേഷം ഞങ്ങൾ ലുലുമാള് കാണാൻ പോയി. അപ്പോൾ ലുലുമാള് കണ്ടതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ 10:30 ഞങ്ങൾ പാലക്കാട് നിന്ന് തിരിച്ചു പോകുന്നത്. പാലക്കാട് സ്റ്റാൻഡ് 11 ഞങ്ങൾ പാലക്കാട് സ്റ്റാൻഡിൽ നിന്നുണ്ട്. 11 ഞങ്ങൾ അവിടുന്ന് ബസ്സിന് കയറിയത്. വീട്ടിലെത്തിയപ്പോഴത്തേനും 12:00 ആയി. ഇത് ഞെണ്ടുകളാണ് കേട്ടോ, ഞെണ്ടുകളേ ഉണ്ട് ഇതുപോലെ ഇതിലെ ഗ്ലാസിൻ്റെ ഉള്ളിൽ. ഇത് മീൻ മീനല്ല, വേറെന്തോ ഒരു സാധനമാണ് ജീവനുള്ളത് തന്നെ, അതെന്താന്ന് എനിക്കറിയില്ല. അതാണത്. അപ്പോൾ അക്വേറിയത്തിൻ്റെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.